മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ മാവിലിൻ ഗോത്ര സമുദായത്തിന്റെ ആചാരങ്ങളും വിശേഷങ്ങളുമായി രാകേഷ് നീലേശ്വരം. നമസ്കാരം, എൻ്റെ പേര് രാകേഷ് എന്നാണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പരപ്പയാണ് എൻ്റെ സ്വദേശം. മാവിലിൻ ഗോത്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെയൊരു അവസരം തന്നതിൽ ആദ്യം തന്നെ റേഡിയോ മലയാളത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മാവിലരുടെ അനുഷ്ഠാന ജീവിതത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അനുഷ്ഠാന ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവരുടെ ഭാഷയെക്കുറിച്ചും വർഗനാമത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ആചാരനൃത്തമായ മംഗലക്കളിയെക്കുറിച്ചുമൊക്കെ കുറച്ച് സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓസ്തുർഗ്, വെള്ളരിക്കുണ്ട്, കാസർഗോഡ്, ഇരിട്ടി, തളിപ്പറമ്പ് എന്നീ താലൂക്കുകളിൽ അധിവസിക്കുന്ന ഒരു ഗോത്രവിഭാഗമാണ് മാവിലന്മാർ. മാവിലൻ എന്ന ഗോത്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ മലയാള ഭാഷയുടെ ഘടനയ്ക്കകത്ത് ചേർത്ത് വെച്ച് വ്യാഖ്യാനിച്ചവയാണ്. തനതായൊരു ഭാഷയും സംസ്കാരവും ഇന്നും സംരക്ഷിച്ചു പോരുന്നവരാണ് മാവിലന്മാർ. അതുകൊണ്ട് തന്നെ ആ ഭാഷക്കകത്തും, അതായത് മാവിലർ സംസാരിക്കുന്ന ഭാഷക്കകത്തും അവരുടെ സംസ്കാരത്തിനകത്തുമാണ് ഗോത്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. ഗോത്ര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാമൊഴി പാരമ്പര്യം മുഴുവനും അവരുടെ എഴുതപ്പെടാത്ത ചരിത്രം തന്നെയാണ്. മാവിലരെ സംബന്ധിച്ച് അവരുടെ സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മംഗലംകളിപ്പാട്ടിനകത്താണ്. ഗോത്രജീവിതമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാവിലൻ എന്ന വർഗനാമത്തിൻ്റെ ഉൽപ്പത്തിയിലേക്കുള്ള നിരവധി സൂചനകൾ മംഗലംകളിപ്പാട്ടിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ അതിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവരുടെ ഭാഷ അറിയണം. ഭാഷ പഠിക്കാതെ എങ്ങനെയാണ് ഗോത്രനാമത്തെ വ്യാഖ്യാനിക്കുക? അക്കാദമിക ബുദ്ധിജീവികൾ അതിന് തയ്യാറാവാതെ മാവിലൻ എന്നാൽ മാവിൻ്റെ ഇല കൊണ്ട് നാണം മറച്ചവൻ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ്. മാവിലരുടെ ഭാഷയെ പരിശോധിക്കുമ്പോൾ പദതലത്തിലാണ് മാവിലൻ ഭാഷ വ്യത്യസ്തമാവുന്നതെന്ന് കാണാൻ കഴിയും. അതായത് മലയാളത്തിലോ തുളുവിലോ ഇല്ലാത്ത നിരവധി പദങ്ങൾ ഞങ്ങളുടെ ഭാഷക്കകത്തുണ്ട്. ഇതിൻ്റെ വ്യാകരണം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും തുളു ഭാഷയുടേതും പദങ്ങൾ പകുതിയിലധികവും മാവിലരുടെ തനത് ഭാഷയുടേതുമാണ്. സാംസ്കാരികമായി ഏറെ സവിശേഷതകളുള്ളവരാണ് മാവിലന്മാർ. മരുമക്കത്തായികളാണ്. ഒരു ഗോത്രത്തിനകത്ത് ഞങ്ങൾ സ്വത്ത് നിലനിർത്തുന്നത് ഇല്ലങ്ങളായിട്ടാണ്. താവണമിന്നം, കുടമിന്നം, മണിമിന്നം, ആണിമിന്നം, ചള്ളമിന്നം, എടൈമിന്നം, മല്ലമിന്നം, കിന്നിമിന്നം തുടങ്ങിയ അവയൊക്കെ ഞങ്ങളെ ഇല്ലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ജീവിതഘട്ടത്തിലും അനുവർത്തിച്ചു പോരേണ്ടതായ വൈവിധ്യമാർന്ന ആചാരങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിൽ യാതൊരു മാറ്റവും കൂടാതെ ഇന്നും നിലനിൽക്കുന്നതും മരണാനന്തര ചടങ്ങുകളാണ്. കാരണം പൂർവാരാധന ഏറ്റവും ശക്തമായി ഞങ്ങൾക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് ഏറെ സവിശേഷവും പഠനാർഹവുമാണ്. മാവിലരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആചാരനൃത്തമാണ് മംഗലംകളി. വിവാഹവേളയിൽ പ്രായഭേദമന്യേ എല്ലാവരും ഈ ആചാരനൃത്തത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത. വൃത്താകൃതിയിൽ ചടുലമായ താളത്തിലാണ് മംഗലംകളി അരങ്ങു തകർക്കുക. ഈ ആചാരനൃത്തത്തിന് വളരെ വിപുലമായ ഒരു സാഹിത്യ രൂപമുണ്ട്. അതാണ് മംഗലംകളിപ്പാട്ട്. മാവിലൻ ഭാഷയിലാണ് പാട്ടുകളേറെയും. മലയാളത്തിൻ്റെ ഭാഷാഭേദത്തോടു കൂടിയ പാട്ടുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഗോത്രഭാഷയിലുള്ള, മാവിലൻ ഭാഷയിലുള്ള പാട്ടുകൾ അവരുടെ ആചാരവും അനുഷ്ഠാനവും ജീവിത രീതിയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ മലയാളത്തിൻ്റെ പ്രാദേശിക ഭേദത്തോടു കൂടിയ പാട്ടുകൾ ജീവിത ദൈന്യവും
ജന്മിത്വത്തോടുള്ള പ്രതിഷേധമൊക്കെയാണ് പറയുന്നത്. മാവിലൻ ഭാഷയിലുള്ള പാട്ടുകൾ ഗോത്ര ജീവിതത്തെയും മലയാളത്തിൻ്റെ ഭാഷാഭേദത്തോടു കൂടിയ പാട്ടുകൾ ഗോത്ര ജീവിതത്തിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നതിൻ്റെ സൂചനയുമാണ് നൽകുന്നത്. മംഗലങ്ങളിപ്പാട്ടിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, മുഖ്യധാരാ സാഹിത്യം ഒരിക്കലും പരിഗണിക്കാത്ത നിരവധി ജീവജാലങ്ങൾ ഇതിൽ കഥാപാത്രങ്ങളാവുന്നു എന്നതാണ്. കീരി, ഉറുമ്പ്, ചാളപ്പക്ഷി, ഉടുമ്പ്, പോത്ത്, കൂമൻ, അരണ തുടങ്ങിയ ജീവികളൊക്കെ ഇതിൽ കഥാപാത്രങ്ങളാവുന്നു. നിരവധി സസ്യങ്ങളെക്കുറിച്ചും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പ്രമേയങ്ങൾ മംഗലങ്ങളിപ്പാട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആചാരത്തെക്കുറിച്ച്, അനുഷ്ഠാനം, കൃഷിയെക്കുറിച്ച്, നായാട്ട് തുടങ്ങി ഗോത്ര ജീവിതത്തിൻ്റെ ചൂടും ചൂരും വിവാഹവേളയിൽ ആടിപ്പാടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെയ്യം കെട്ടിയാടുന്ന ഏക ഗോത്ര വിഭാഗമാണ് മാവിലന്മാർ. ഉത്തര കേരളത്തിൽ ഒരുപാട് ആളുകൾ, സമുദായക്കാർ തെയ്യം കെട്ടിയാടുന്നുണ്ട്. അതിൽ ഏക ഗോത്ര വിഭാഗമാണ് മാവിലന്മാർ. ഗോത്ര വിഭാഗമായതുകൊണ്ട് തന്നെ തെയ്യങ്ങളും അനുഷ്ഠാന രീതികളും മറ്റു സമൂഹങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. മാവിലരുടെ ജീവിതം എന്ന് പറയുന്നത് നാടോടി ജീവിതമായിരുന്നു എന്ന് പറയാം. കാരണം പുനംകൃഷി ചെയ്ത് ജീവിച്ചവർ ഓരോ വർഷവും ഫലഭൂയിഷ്ഠമായ മണ്ണ് തേടി ഓരോ പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ തങ്ങളുടെ തെയ്യങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നു. വാരിക്കെട്ടിക്കൊണ്ടുപോകൽ എന്ന ഒരു ചടങ്ങ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തിരഞ്ഞെടുക്കുന്നതോടൊപ്പം, കൃഷി എന്ന് പറയുന്നത് പുനംകൃഷിയാണ്, അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തിരഞ്ഞെടുക്കുന്നതോടൊപ്പം അവിടെ ഒരു കുടിൽ കെട്ടി താമസം തുടങ്ങുന്നു. ആ കുടിലിൻ്റെ അടുത്ത് തന്നെ നാല് തൂണ് നാട്ടി ഓല കൊണ്ടോ പുല്ലുകൊണ്ടോ മേൽക്കൂര തീർത്ത് ഒരു ദൈവത്തെ കുടിയിരുത്തുന്ന ഒരു പതി അതിനകത്ത് സ്ഥാപിക്കുകയും ഊരിലെ മൂപ്പൻ അവിടെ തെയ്യത്തെ കുടിയിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ മാവിലന്മാരുടെ പതി എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു സങ്കല്പമാണ്, തുറന്ന സങ്കല്പമാണ്, അടഞ്ഞതല്ല. അതിന് കാരണം നാല് തൂണ് നാട്ടുന്നു, അതിൻ്റെ മേൽക്കൂര കെട്ടുന്നു, അതിനകത്ത് ദൈവത്തെ കുടിയിരുത്തുന്നു, മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊള്ളുന്നു, പിന്നെ നാല് ഭാഗവും തുറന്നിട്ട എല്ലാം ദർശിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് പതിയുടേത്. പക്ഷേ ഇന്ന് അത് പള്ളിയറ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാവിലന്മാരുടെ സങ്കല്പ പ്രകാരം അവരുടെ തെയ്യങ്ങൾ പൂർവ്വഗുരുവായിട്ടുള്ള അജ്ജൻ എന്ന് പറയുന്ന മുത്തച്ഛൻ, അജ്ജൻ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ എന്നാണ് അർത്ഥം. അപ്പം ആ മുത്തച്ഛൻ പരിപാലിച്ച തെയ്യങ്ങളാണെന്നാണ് സങ്കല്പം, കൊണ്ടുവന്ന തെയ്യങ്ങളാണ് എന്നാണ്. പൂർവ്വഗുരുവായ ഈ മുത്തച്ഛനെ അല്ലെങ്കിൽ അജ്ജൻ എന്ന പേരിൽ തന്നെ തെയ്യമായിട്ട് കെട്ടിയാടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ ആദ്യമായിട്ടുള്ള തെയ്യം കെട്ടിയാടിക്കുന്ന സന്ദർഭങ്ങളിൽ ആദ്യം കെട്ടിയാടിക്കേണ്ട തെയ്യം എന്ന് പറയുന്നത് ഈ പൂർവ്വഗുരുവായിട്ടുള്ള അജ്ജനെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത, പ്രാർത്ഥനയോ പരിദേവനങ്ങളോ ഒന്നും തെയ്യത്തോട് നേരിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. അജ്ജൻ എന്ന് പറയുന്ന ആ പൂർവ്വഗുരുവിൻ്റെ ആ സങ്കല്പത്തോട് പറയുകയും ആ അജ്ജൻ തെയ്യങ്ങളോട് പറയുകയുമാണ് ചെയ്യുന്നത്. അതായത് തെയ്യത്തോട് നേരിട്ട് ഞങ്ങൾ ഒന്നും പറയാറില്ല, മറിച്ച് അജ്ജൻ എന്ന് പറയുന്ന സങ്കല്പത്തോട് തങ്ങളെ ഗുരുവായിട്ടുള്ള തങ്ങളുടെ മുത്തച്ഛനായിട്ടുള്ള അജ്ജനോട് പറയുകയും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അജ്ജനോട് പറയുകയും അജ്ജനത് തെയ്യത്തോട് പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങനെയൊരു രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അജ്ജൻ്റെ മന്ത്രമൂർത്തികളിലേറെ പ്രധാനപ്പെട്ട ഒരു തെയ്യം എന്ന് പറയുന്നത് കാപ്പാളത്തിയാണ്. അജ്ജനും കാപ്പാളത്തിയും അങ്ങനെ തന്നെയാണ് പറയുക, അത് പരസ്പര പൂരകമാണ്. ഒലിയുടുത്ത്, ഒലി എന്ന് പറഞ്ഞാൽ ഓല കൊണ്ട് ഓല കുരുത്തോല, ഒലിയുടുത്ത് ഓങ്കാരമുടി അണിഞ്ഞ് കനക്കത്തിയും വടിയുമായിട്ട് അജ്ജൻ അരങ്ങിലെത്തുന്നു. ഇങ്ങനെയാണ്. മറ്റ് തെയ്യങ്ങളുടെ ശൈലിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ തെയ്യം. മനുഷ്യഭാവത്തിൽ തനത് തോറ്റവും മൊഴിയും, ഒരു അച്ഛൻ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേ രീതിയിൽ അതേ അധികാരത്തിൽ തെയ്യം സംസാരിക്കുന്നു. അജ്ജൻ്റെ മന്ത്രമൂർത്തികളാണ്, മുത്തച്ഛൻ്റെ മന്ത്രമൂർത്തികളാണ് കാപ്പാളത്തി എന്ന് പറയുന്ന തെയ്യം. ഈ തെയ്യം ഒരു ഊരിനകത്ത് ഒരു പതിയുണ്ടെങ്കിൽ ആ പതിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെമ്പകത്തെ സ്ഥാപിച്ച് ചെമ്പകം നട്ട് ആ ചെമ്പകത്തിനടിയിൽ മൂന്ന് കല്ല് സ്ഥാപിച്ച് അതിൻ്റെയാണ് ഈ കാപ്പാളത്തി എന്ന് പറയുന്ന തെയ്യത്തിന് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അതിന് ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ആ തെയ്യത്തിന് കല്ല്
ആഴ്ചയിൽ ഒന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ വിളക്ക് വെക്കുക, അങ്ങനെ ഒരു സങ്കല്പമാണ് അതിലുള്ളത്. തെയ്യത്തിൻ്റെ രൂപം എന്ന് പറയുന്നതും വളരെ ലളിതമാണ്. മുഖത്ത് മനയില തേച്ചിട്ട് കണ്ണെഴുതും, മനയില തേച്ച് തലപ്പാളി അണിഞ്ഞ് ഒലിയുടുത്ത് മാറിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് കുഞ്ചട്ടം കെട്ടുക എന്നാണ് പറയുക. കുഞ്ചട്ടം കെട്ടി ലളിതമായൊരു രൂപമാണ് കാപ്പാളത്തി എന്ന് പറയുന്ന തെയ്യത്തിനുള്ളത്. കുംഭകാപ്പാളത്തി, ചിറ്റ കാപ്പാളത്തി, കാരിച്ചി കാപ്പാളത്തി എന്നിങ്ങനെ മൂന്ന് സങ്കല്പങ്ങളാണ് ഈ കാപ്പാളത്തി എന്ന് പറയുന്ന തെയ്യത്തിനുള്ളത്. കുംഭം, തുലാം, കർക്കിടകം എന്നീ മാസങ്ങളിലെ കറുത്ത വാവിന് കാപ്പാളത്തിക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും കോഴിയെ പുരുതി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുനംകൃഷിയുടെ ഒരു സ്വാധീനം മാവിലുടെ തെയ്യങ്ങളിൽ ഏറെ തെളിഞ്ഞു നിൽക്കുന്നു. കുറത്തി, കുറത്തിയും മലവീരനും കരിയാപ്പുതി മന്ത്രമൂർത്തിയൊക്കെ കൊടുവാളം തെയ്യവുമൊക്കെ സമ്പന്നമായൊരു ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ്. പുനംകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കുറത്തി തെയ്യത്തിൻ്റെ ഉറഞ്ഞാട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയും. അതായത് കുറത്തി തെയ്യം അരങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുനം കൊത്തുന്നതും തീയിടുന്നതും വിതക്കുന്നതും കള പറിക്കുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും പൊതി കെട്ടുന്നതും ഒക്കെ തെയ്യം പുനരാവിഷ്കരിക്കും. പുനത്തിന് തീയിടുമ്പോൾ പുനം ആദ്യം വെട്ടി, വിശാല പുനം എന്ന് പറഞ്ഞാൽ വിശാലമായ കാട്, ആ വിശാലമായ കാട് വെട്ടിത്തെളിച്ച് ആദ്യം അതിന് തീയിട്ട് കരിച്ച് അവിടെയാണ് വിത്ത് പാകുക. അപ്പം അങ്ങനെ പുനത്തിന് കാട് വെട്ടിത്തെളിച്ച് അതിന് തീയിടുന്ന സമയത്ത് അതിൽ വെന്ത് മരിച്ച ഒരു ദൈവക്കരുവായിട്ടുള്ള ഒരാളാണ് കരിയാപ്പൊതി മന്ത്രമൂർത്തി എന്ന് പറയുന്ന ഒരു തെയ്യം. അപ്പോൾ പുനംകൃഷിക്ക് നേതൃത്വം നൽകുന്ന ഒരു മൂപ്പനായിരുന്നു, ആ മൂപ്പനെ കിരാൻ എന്നാണ് പറയുക. അപ്പോൾ ആ കിരാനായിരുന്നു ഈ ദൈവക്കരുവായിട്ടുള്ള ദൈവക്കരു ആയിട്ടുള്ളത്, തീയിൽ വെന്ത് മരിച്ച് പോയ കരിയാപ്പൊതി മന്ത്രമൂർത്തി എന്ന് പറയുന്ന തെയ്യം. പുനത്തിന് കാവൽ നിൽക്കുന്ന മലവീരൻ, മലവീരൻ തെയ്യം എന്ന് പറയുന്നത് പുനത്തിന് കാവൽ നിൽക്കുന്ന ഒരു തെയ്യം കൂടിയാണ്. ആ തെയ്യം എഴുത്തും പൊയ്ത്തും പഠിച്ച ചിണ്ടൻ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട, മാവിലിൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്. ആ ചിണ്ടൻ എഴുത്തുവിദ്യയും ആയുധവിദ്യയും ഒക്കെ പഠിക്കുകയും എഴുത്തും എഴുത്തിലും പൊയ്ത്തിലും തെളിഞ്ഞു നിൽക്കുന്ന തെളിഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ചിണ്ടൻ ദൈവക്കരുവായതാണ് മലവീരൻ എന്നാണ് പറയുക. വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് തോറ്റത്തിൽ പറയുന്നത്. മുങ്ങി മരിച്ചതാണോ മുക്കിക്കൊന്നതാണോ എന്നത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ എഴുത്തും പൊയ്ത്തും പഠിച്ച അല്ലെങ്കിൽ ആയുധാഭ്യാസം നേടിയ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇന്നും അക്കാലത്തും ഇക്കാലത്തും അംഗീകരിക്കാൻ സവർണ മനോഭാവം തയ്യാറായില്ല എന്നുള്ളത് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ മാവിലൻ, മാവിലിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ ഏറെ സവിശേഷതയാർന്ന തെയ്യങ്ങളാണ് കുടുംബം തെയ്യം, അതുപോലെ തന്നെ പഞ്ചുരുളി, കല്ലുരുട്ടി, പിലിച്ചാമുണ്ടി, പുറകജൻ എന്നിവ. തുളു തെയ്യമായി ഈ തെയ്യങ്ങളുടെ ആട്ടവും കൊട്ടും പാട്ടും തൗളവ സങ്കല്പവുമായി, തുളു സങ്കല്പ സംസ്കാരവുമായി, തൗളവ സംസ്കാരവുമായി മാവിലർക്കുള്ള ബന്ധത്തിന് ഉദാഹരണമാണ്. ഈ തെയ്യങ്ങളെ കെട്ടിയാടുമ്പോൾ വടക്ക് ഭാഗത്ത് താൽക്കാലികമായി പ്രത്യേകമായ ഒരു പതി ഉണ്ടാക്കിയിട്ടാണ് ഈ തുളു തെയ്യങ്ങളെ കെട്ടിയാടുക. അതിനകത്താണ് ആയുധവും മറ്റും വയ്ക്കുന്നത്. ഈ തെയ്യത്തിൻ്റെ തോറ്റവും വാചാലും തുളു ഭാഷയിലാണ്. തുടങ്ങൽ സമയത്ത് കൊടിയിലേക്ക് പകരം കമുകിൻ പട്ടയിലാണ് കോലധാരിക്ക് തെയ്യത്തെ നൽകുന്നത്. ഈ കമുകിൻ പട്ട പിന്നീട് കോലധാരി അണിയലം പോലെ തന്നെ, ഓല പോലെ തന്നെ അണിയുകയും ചെയ്യുന്നൊരു സവിശേഷതയുണ്ട്. ആട്ടവും പാട്ടും കോലധാരിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു രീതി ഈ തെയ്യത്തിൽ കാണാൻ വേണ്ടി പറ്റും. മാവിലരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എണ്ണയും മഞ്ഞളും തേച്ചുള്ള കുളി. ഇത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആവർത്തിക്കുന്നുണ്ട്. ജനിച്ചാലും മരിച്ചാലും, ഋതുമതിയായാലും ഗർഭിണിയായാലും എണ്ണയും മഞ്ഞളും തേച്ച് കുളിപ്പിക്കുന്ന ഒരു ചടങ്ങ് മാവിലർക്കുണ്ട്. ഈ ഒരു ചടങ്ങ് പഞ്ചുരുളി തെയ്യത്തിലും കാണാൻ വേണ്ടി കഴിയും. കോലധാരികളും സഹായികളും പതിയുടെ മുന്നിൽ വെച്ച് എണ്ണയും മഞ്ഞളും തേച്ച് തെയ്യത്തിൻ്റെ ആയുധവും മണിയും മുന്നേ കുത്തിവെച്ച വാഴക്കുലയൊക്കെ എടുത്തുകൊണ്ട് തോട്ടിൽ പോയി കുളിച്ചു വരുന്നതോടു കൂടിയിട്ടാണ് പഞ്ചുരുളി തെയ്യത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവമാകാൻ പോകുന്ന സവിശേഷമായ ഘട്ടത്തെ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. കോലധാരികളായ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ കെട്ടിയാടാറുള്ള പ്രധാനപ്പെട്ട തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തോടുകൂടിയാണ് ചിതയിലേക്ക് എടുക്കുക, തലപ്പാളി അണിഞ്ഞ് പട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു. ഈയൊരു ചടങ്ങ് മാവിലന്മാർക്ക് മാത്രമാണുള്ളത്. മാവിലന്മാർ മാത്രം കെട്ടിയാടുന്ന നിരവധി തെയ്യങ്ങളുണ്ട്. മലവീരൻ, കബിക്കുറത്തി, പേത്താളൻ, അരമീടൻ, അണങ്ങ്,
കാട്ടുമുടന്ത, തൂവക്കാളി, കാപ്പാളത്തി, കുഞ്ഞിക്കോരൻ, മലച്ചാമുണ്ടി, കരിയാപ്പുതി, ചൈമർ തെയ്യം, കങ്കാളൻ, കൊടുവാളൻ തുടങ്ങിയ ഒരുപാട് തെയ്യങ്ങൾ മാവിലന്മാർ മാത്രം കെട്ടിയാടുന്നവയാണ്. കബിക്കുറത്തി എന്ന് പറയുന്ന തെയ്യം, അതിന് വീടിൻ്റെ അകത്താണ് അതിന് സാന്നിധ്യം, പ്രതിഷ്ഠ. അതായത് പഴയ വീടുകളിൽ നെല്ലുണക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ മുകളിലായിട്ട് മുള കൊണ്ടോ ഓട കൊണ്ടോ ഒക്കെ ഉള്ള ഒരു മുറം പോലെയുള്ള ഒരു തട്ടുണ്ടാവും, അതിന് ജംഗം എന്നാണ് പറയുക. ഈ ജംഗത്തിൻ്റെ മുകളിലാണ് കുറത്തിക്ക് നിവേദ്യങ്ങളൊക്കെ, കുറത്തിയെ സങ്കല്പിച്ച് നിവേദ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുക കബിക്കുറത്തി. ഈ തെയ്യം കെട്ടിയിടുന്ന സമയത്ത് പീഠത്തിലിരിക്കുന്നതിന് പകരം മണ്ണിൻ്റെ കലത്തിൽ ചോറ് വെച്ചിട്ട് അതേ മണ്ണിൻ്റെ കലത്തിൽ തന്നെ ആ ചോറ് വാർത്ത് വെച്ച് അതിന് മുകളിലാണ് തെയ്യം ഇരുന്ന് പറയുക. അതൊരു സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. മൺകലം പൊട്ടിപ്പോകില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുപോലെ തന്നെ തൂവക്കാളിയും കങ്കാളനും ഏറെ സവിശേഷമായ അനുഷ്ഠാനങ്ങളുള്ള തെയ്യങ്ങളാണ്. ഗോത്രജീവിതത്തിൻ്റെ ബാക്കിപത്രം എന്ന നിലയിലാണ് കൊടുവാളം തെയ്യത്തെ കാണേണ്ടത്. വൻമരങ്ങളിൽ കയറി തേൻ ശേഖരിച്ചിരുന്ന സമ്പന്നമായൊരു ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കൊടുവാളം തെയ്യം. അതുപോലെ തന്നെ മരമീടൻ എന്ന് പറയുന്ന മറ്റൊരു തെയ്യം, ഇത് മരത്തിൻ്റെ മുഖമുള്ള മുഖമൂടി വെച്ച് കെട്ടിയാടുന്ന ഒരു തെയ്യമാണ്. അതുകൊണ്ടാണ് മരമീടൻ, മരത്തിൻ്റെ മീട് എന്ന് പറയുന്ന മുഖം എന്നാണ് അർത്ഥം. മരത്തിൻ്റെ മുഖമുള്ള തെയ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നു ഗോത്രവാത്സല്യ നിധി പദ്ധതി. 2017 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് പെൺകുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. ഗോത്രവാത്സല്യ നിധിയിലൂടെ പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് 10 ക്ലാസ് എത്തുന്നതുവരെ ഇൻഷുറൻസ് പ്രീമിയം 4 ഗഡുക്കളായി സർക്കാർ നൽകുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇൻഷുറൻസ് കവറേജ് തുക പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ഇൻഷുറൻസ് പ്രീമിയമായി 400,000 രൂപ വരെയും അപകടം സംഭവിച്ചാൽ 100,000 രൂപ വരെയും ലഭിക്കും. കൂടാതെ ഈ പദ്ധതി പ്രകാരം പെൺകുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോഴും പ്രധാന സ്കൂൾ ക്ലാസുകൾ എത്തുമ്പോഴും രക്ഷിതാക്കൾക്ക് ധനസഹായം ലഭിക്കുന്നു. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും 500,000 രൂപയിൽ കുറവ് വാർഷിക വരുമാനമുള്ളവരും ആണെങ്കിൽ അവരുടെ മകൾക്ക് ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ഗോത്രവാത്സല്യ നിധി, കരുതലിന്റെ നിധി. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയ്യമേ പണലിയിൽ മാവിലിൻ ഗോത്ര സമുദായത്തിന്റെ ആചാരങ്ങളും വിശേഷങ്ങളുമായി രാകേഷ് നീലേശ്വരം. മാവിലന്മാരുടെ വിവാഹ ചടങ്ങുകളും ഏറെ സവിശേഷതയുള്ളതാണ്. ഒരു രാത്രിയും ഒരു പകലും നീണ്ടു നിൽക്കുന്നതാണ് മാവിലന്മാരുടെ വിവാഹ ചടങ്ങുകൾ. വിവാഹത്തിൻ്റെ തലേ ദിവസം തന്നെ വരൻ്റെ ബന്ധുക്കൾ വധുവിൻ്റെ വീട്ടിലെത്തും. പെണ്ണിൻ്റെ വീട്ടിനടുത്ത് എത്തിയ വിവരം തുടികൊട്ടലിലൂടെ അറിയിക്കും. തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തുടികൊട്ടി അനുവാദം നൽകിയാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ. പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയ ശേഷം ആദ്യത്തെ ചടങ്ങ് കാണം കൊടുക്കലാണ്. മുൻകൂട്ടി നിശ്ചയിക്കുന്ന 4-5 പൊതി നെല്ല് പെൺപണമായി പെൺവീട്ടുകാരെ ഏൽപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. അതിനുശേഷം പന്തലുയർത്തുക എന്ന ചടങ്ങാണ്. വീടിൻ്റെ മുറ്റത്ത് പന്തലിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഒരുക്കി വെച്ചിട്ടുണ്ടാകും. വരൻ്റെ ആൾക്കാരും വധുവിൻ്റെ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് പന്തൽപാട്ടിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പന്തലുയർത്തുക. ഈ പന്തലിൻ്റെ ഒത്ത നടുക്ക് ഒരു മുളയുടെ തൂണ് സ്ഥാപിക്കും. മുളയുടെ ഈ തൂണിൽ ഏച്ചിൽ എന്ന് പറയുന്ന സവിശേഷമായ സസ്യത്തിൻ്റെ ഇലകൾ പൊതിഞ്ഞിട്ടുണ്ടാകും. വെറ്റിലയും അടയ്ക്കയും ഇതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടും. ഇവിടെ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടത്തുക. പെണ്ണിനെ ബന്ധുക്കളെല്ലാവരും ചേർന്ന് പന്തലിൽ പ്രസ്തുത തൂണിൻ്റെ അടിയിലായി ഇരുത്തുന്നു. അതിനുശേഷം എണ്ണയും മഞ്ഞളും തേച്ച് 3 കുടം വെള്ളം പെണ്ണിൻ്റെ തലയിലൊഴിക്കും. എന്നിട്ട് പെണ്ണിനെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തും. അതിനുശേഷം പുലരുന്നതുവരെ പെണ്ണിൻ്റെ ആൾക്കാരും ചെക്കൻ്റെ ആൾക്കാരും ചേർന്ന് മംഗളം കളിപ്പാട്ട് പാടും. 2 വിഭാഗമായി നിന്ന് മത്സരിച്ചാണ് കൊട്ടിപ്പാടാറുള്ളത്. പുലർച്ചെ വരനും മറ്റു ബന്ധുക്കളും പെണ്ണിൻ്റെ വീട്ടിലെത്തും. വരൻ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ വെള്ളം തൊടാൻ പാടില്ലത്രേ. വഴിയിൽ എവിടെയെങ്കിലും അരുവിയോ തോടോ ഉണ്ടെങ്കിൽ വരൻ്റെ ചങ്ങാതിമാർ തോളിലേറ്റി
വെള്ളം കടത്തണം. പെണ്ണിൻ്റെ വീട്ടിലെത്തിയ ശേഷം അവിടെ വരനെ സ്വീകരിക്കും. അപ്പോഴേക്കും വീടിനകത്ത് പെണ്ണിനെ അണിയിച്ചൊരുക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഓരോ ആഭരണങ്ങൾ അണിയുമ്പോഴും വീടിൻ്റെ ഉള്ളിൽ നിന്നും മൂന്നാമൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പന്തലിൽ ഇറങ്ങിയ പെണ്ണ് എല്ലാവർക്കും വെറ്റിലയും അടക്കുകയും ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങും. അതിനുശേഷം അച്ഛനും അമ്മാവനും ചേർന്ന് പെണ്ണിൻ്റെ കൈപിടിച്ച് ചെക്കനെ ഏൽപ്പിക്കും. ചെക്കൻ പെണ്ണിന് പുടവ കൊടുക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. ചില സന്ദർഭങ്ങളിൽ തെയ്യം കിട്ടും ഉണ്ടാകും. അത്തരം സാഹചര്യത്തിൽ കുടുംബം തെയ്യം എന്ന് പറയുന്ന തെയ്യം പെണ്ണിൻ്റെ കഴുത്തിൽ പൂമാലയിട്ട് കൊടുക്കുന്ന ചടങ്ങും ഉണ്ട്. ഇന്ന് ഇതിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠന മുറികൾ. പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള 280 സാമൂഹ്യ പഠന മുറികളിലൂടെ അറിവിന്റെ പുതിയ വെളിച്ചം ഊരുകളിലേക്ക്. കമ്മ്യൂണിറ്റി ഹാൾ, മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠന പ്രവർത്തനം നടത്തുന്നു. സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്തവിദ്യരായ പട്ടികവർഗ യുവതീ യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം. കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയ്യമ്മേ പണലിയിൽ മാവിലിൻ ഗോത്ര സമുദായത്തിന്റെ ആചാരങ്ങളും വിശേഷങ്ങളുമായി രാകേഷ് നീലേശ്വരം. മാവിലിന്മാരുടെ സാംസ്കാരിക ചടങ്ങുകളിൽ ഇന്നും മാറ്റങ്ങളൊന്നുമില്ലാതെ പിന്തുടർന്നു പോരുന്ന ഒന്നാണ് മരണാനന്തര ചടങ്ങ്. ഊരിലെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളെല്ലാവരെയും വിവരമറിയിക്കണം. ഊരിലെ മൂപ്പന്മാർ ചേർന്ന് ചിതയൊരുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. മൃതദേഹം കുളിപ്പിച്ചതിന് ശേഷം എണ്ണയും മഞ്ഞളും ചേർത്ത മിശ്രിതത്തിൽ കൈമുക്കി ബന്ധുക്കളെല്ലാവരും മരിച്ചയാളുടെ കാൽ തൊട്ട് വന്ദിക്കണം. ശവമഞ്ചം തയ്യാറാക്കുന്നതിലും ഏറെ സവിശേഷതകൾ കാണാൻ കഴിയും. മുളയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ശവമഞ്ചം ഉണ്ടാക്കുക. രണ്ട് തണ്ട് നീളത്തിൽ വെച്ച് അതിൻ്റെ കുറുകെ 7 ചെറിയ തണ്ടുകൾ വയ്ക്കുന്നു. അത് കെട്ടാൻ ഉപയോഗിക്കേണ്ടത് കയ്യുള എന്ന് പറയുന്ന ഒരു സസ്യത്തിൻ്റെ വള്ളിയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പിൻകെട്ട് കെട്ടിയാണ് ശവമഞ്ചം ഉറപ്പിക്കുന്നത്. തെയ്യം കിട്ടുന്ന ആളാണ് മരിച്ചതെങ്കിൽ മനയോലയും ചായല്യവും ചാലിച്ച് മുഖത്തെഴുതും. ഓല കൊണ്ടുണ്ടാക്കിയ തലപ്പാളി കെട്ടി ചെമ്പട്ട് പുതപ്പിച്ചിട്ടാണ് ചിതയിലേക്ക് എടുക്കുക. ചിതയെ മാവിലൻ ഭാഷയിൽ കാണ്ഡ്യം എന്നാണ് പറയുക. മൃതദേഹം ചിതയിലേക്ക് എടുക്കുമ്പോൾ കല്ലിടൽ എന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. ചിതയുടെ അടുത്തെത്തുമ്പോൾ 3 തവണ ഈ ചടങ്ങ് ആവർത്തിക്കുന്നു. അതായത് മൃതദേഹത്തിന് കുറുകെ 3 തവണ 3 സ്ഥലത്ത് വെച്ച് കല്ലിടുന്നു. മരിച്ച ആളുടെ ആത്മാവ് വീട്ടിലേക്ക് വരാതിരിക്കാനാണത്രേ ഇങ്ങനെ ചെയ്തു വരുന്നത്. മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം മൂത്ത മകൻ അല്ലെങ്കിൽ ആരാണോ ചിതയ്ക്ക് തീ കൊളുത്തുന്ന ആൾ, അവർ ചുമലിൽ ഒരു മൺകലത്തിൽ വെള്ളവുമായി 3 തവണ ചിതയെ വലം വെച്ച് മൺകലം പിറകോട്ടി കിട്ട് ഉടയ്ക്കുന്ന ഒരു ചടങ്ങും ഉണ്ട്. മൃതദേഹം കെട്ടിയെടുത്ത മുളയുടെ തണ്ടുകളിൽ ഒന്ന് കത്തിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ചിത ദഹിപ്പിച്ചതിന് ശേഷം കർമ്മി അതിൽ 3 തവണ കത്തി കൊണ്ട് വെട്ടുന്നു. മരിച്ചയാളുടെ ആത്മാവ് വീട്ടിലേക്ക് വരാതിരിക്കാനാണത്രേ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും കുളിക്കാൻ പോകുന്നു. ആ സമയത്ത് ഇണങ്ങത്തി പെണ്ണുങ്ങൾ, അതായത് വേറെ കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീകൾ, വീടും പരിസരവും ചാണകം മെഴുകി ചാണകം തെളിച്ച് ശുദ്ധി വരുത്തുന്നു. അതിനുശേഷം ബന്ധുക്കളെല്ലാവരും ചേർന്ന് പരേതാത്മാവിന് ബലിയിടുന്നു. കൊട്ട എന്ന് പറയുന്ന സസ്യത്തിൻ്റെയോ ആലം എന്ന് പറയുന്ന സസ്യത്തിൻ്റെയോ ഇല, 9 ഇലകൾ കിഴക്കോട്ട് വെച്ച് അതിലാണ് ബലിച്ചോറ് വിളമ്പുന്നത്. 3 ദിവസം ഈ കർമ്മം അനുവർത്തിക്കുന്നു. 3 ദിവസമാണ് സഞ്ജയനം. ഇതിനെ തെളിപ്പ് എന്നാണ് പറയുക. അന്ന് സവിശേഷമായ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. പുലർച്ചെ തന്നെ കർമ്മം ചെയ്യുന്ന ആൾ
മരണ വീട്ടിലെത്തുകയും തൻ്റെ മന്ത്രമൂർത്തികളായ കാപ്പാളത്തിക്ക് നിവേദ്യങ്ങൾ അർപ്പിച്ച് കോഴിയെ കുരുതി കൊടുക്കുകയും ചെയ്യുന്നു. മണ്ണ് മൂടാൻ വേണ്ടി പോകുന്ന സമയത്ത് മരിച്ച ആളുടെ പ്രേതം വഴിമുടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കാപ്പാളത്തി മുന്നിൽ നിന്ന് തട്ടി നീക്കണമെന്ന് കർമ്മി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ബന്ധുക്കൾ വീടിൻ്റെ അകത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തട്ടിൽ ചോറും കറിയും വിളമ്പുന്നു. മണ്ണുകൊണ്ടും തവിടുകൊണ്ടും വെണ്ണീര് കൊണ്ടും അപ്പമുണ്ടാക്കി തീയിൽ ചുട്ടെടുത്ത് ബലിത്തട്ടിൽ വയ്ക്കുന്നു. മരിച്ചയാൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം ഈ ബലിത്തട്ടിലുണ്ടാകും. അത് മക്കൾ ആരെങ്കിലും ചുമലിൽ വെച്ച് കർമ്മിയുടെ പിറകെ ചുടുകാട്ടിലേക്ക് അനുഗമിക്കണം. കർമ്മിയുടെ കയ്യിൽ ചെന്നേർ എന്ന് പറയുന്ന സസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മോതിരവള്ളിയുടെയോ ഒക്കെ ഒരു തണ്ട് വടിയുണ്ടാകും. പ്രേതം കുഴിയിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ വടി കൊണ്ട് കുഴിയിൽ അടിച്ച് താഴ്ത്താനാണത്രേ അങ്ങനെ കൊണ്ടുപോകുന്നത്. മണ്ണ് മൂടിയ ശേഷം കർമ്മി തൻ്റെ കയ്യിൽ കരുതിയ ചില വിത്തുകൾ എല്ലാവർക്കും നൽകും. അതിൽ വറുത്ത നെല്ലുണ്ടാകും, കടുക്, കുരുമുളക്, ഉപ്പ്, ചാമ, ഒരുതരം കല്ല്, വെങ്കല്ല് എന്നാണ് അതിനെ പറയുക. ഇതൊക്കെ എല്ലാവർക്കും വിത്ത് എന്ന രീതിയിൽ എല്ലാവർക്കും നൽകുകയും ഒരുമിച്ച് ആ വിത്ത് ശവം ദഹിപ്പിച്ച അവിടെ എല്ലാവരും ചേർന്ന് വിതക്കുകയും ചെയ്യുന്നു. വിതക്കുന്ന സമയത്ത് ഞങ്ങൾ വിതച്ച വിത്ത് എല്ലാം മുളച്ചാൽ മാത്രമേ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പാടുള്ളൂ എന്ന് കർമ്മി പറയുന്നു. വറുത്ത നെല്ലും ഉപ്പും കല്ലും മുളക്കുകയില്ലെന്നും അത് മുളക്കുന്നതും കാത്ത് പരേതാത്മാവ് അവിടെ തന്നെ നിൽക്കുമെന്നുമാണ് ഇവരുടെ വിശ്വാസം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. എന്റെ പേര് സുമേഷ്. ഞാൻ വയനാട് ജില്ലയിൽ മെന്റർ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗോത്രബന്ധു പദ്ധതി വഴി ഗോത്രഭാഷയിൽ അധ്യാപനം നടത്താൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിലൂടെ പഠനം നടത്താനുള്ള പദ്ധതിയാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ഗോത്രബന്ധു പദ്ധതി. ഈ പദ്ധതിയിലൂടെ അധ്യാപക യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളെ സ്കൂളുകളിൽ നിയമിച്ചുകൊണ്ട് ഗോത്രഭാഷയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനും അഭ്യസ്ത വിദ്യരായ പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. വയനാട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ ഈ പദ്ധതി പ്രകാരം മെന്റർ ടീച്ചർമാരായി യുവതീ യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. ഉടൻ തന്നെ മറ്റ് ജില്ലകളിൽ കൂടി ഗോത്രബന്ധു പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ മാവിലൻ ഗോത്ര സമുദായത്തിന്റെ ആചാരങ്ങളും വിശേഷങ്ങളുമായി രാകേഷ് നീലേശ്വരം. അള്ളട സ്വരൂപത്തിനകത്താണ് ഇന്ന് ഏറ്റവും അധികം മാവിലന്മാർ അധിവസിക്കുന്നത്. അള്ളട സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നീലേശ്വരൻ രാജവംശം. അതുകൊണ്ട് തന്നെ സവിശേഷമായ സ്ഥാനം സ്വരൂപത്തിനകത്ത് തെയ്യക്കാരായ മാവിലന്മാർക്കുണ്ട്. തെയ്യത്തിൽ തെയ്യാട്ടത്തിൽ കഴിവ് തെളിയിച്ചവർക്ക് പട്ടുമളയും ആചാരസ്ഥാനവും നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കൊടക്കൽ, ചിങ്കം, തലക്കാരൻ എന്നിങ്ങനെ മൂന്ന് ആചാരസ്ഥാനങ്ങളാണ് മാവിലന്മാർക്കുള്ളത്. തെയ്യക്കാർ തലമുറകളായി പിന്തുടർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ജാതീയമായ വിവേചനം തന്നെയാണ്. തെയ്യം കിട്ടുന്ന മറ്റ് സമുദായക്കാർ തന്നെ ഈ വിവേചനം വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. നീലേശ്വരത്തിന് കിഴക്ക് ഭാഗത്തൊക്കെ ഒരു പള്ളിയറയോ താനമോ തറവാടോ ഉണ്ടെങ്കിൽ അതോടനുബന്ധിച്ച് ഒരു കാവുമുണ്ടാവും. ആ കാവുകളിൽ തെയ്യം കെട്ടിയാടുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും മാവിലന്മാരായിരിക്കും. അപ്പോൾ കാവിലെ തെയ്യം പള്ളിയറയിലെ തെയ്യത്തെ കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ട്. ഈ സമയത്ത് കോലധാരികൾ മാവിലന്മാരായതുകൊണ്ട് തന്നെ ഇരിക്കാൻ പീഠമോ മറ്റോ നൽകാറില്ല. ഏറെ വിവേചനപരമായ കാര്യമാണിത്. ഒരു വിഭാഗം കോലക്കാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും മറ്റൊരു വിഭാഗത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ധമായ ജാതീയതയും പഴകി ജീർണിച്ച ആചാരങ്ങളും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാവധികാരികളും മറ്റും ഇതിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഉത്തര കേരളത്തിലെ മറ്റ് തെയ്യക്കാരിൽ നിന്ന് മാവിലന്മാർ വ്യത്യസ്തരാകുന്നത് ഇന്നും ഗോത്ര ജീവിതത്തിൻ്റെ നന്മയെ ചേർത്ത് വെക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. സവർണത അതിതീവ്രമായി തെയ്യമെന്ന അനുഷ്ഠാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ബ്രാഹ്മണിക്കലായ എല്ലാ സങ്കല്പങ്ങളെയും പടിക്ക് പുറത്തു നിർത്താൻ ഗോത്രാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കഴിയുന്നുണ്ട്. തെയ്യത്തിൻ്റെ വിശാലവും വൈവിധ്യപൂർണവുമായ ഇടങ്ങളില്ലാതാക്കാനുള്ള
ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെയ്യത്തിലെ വൈവിധ്യപൂർണമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബോധപൂർവം തന്നെ ഏകീകരിക്കുക എന്നൊരു ശ്രമവും അതിവിദഗ്ധമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനോടൊക്കെ പ്രതിരോധിക്കാൻ ഗോത്ര ആചാരങ്ങൾക്കും സങ്കല്പങ്ങൾക്കും കഴിയുന്നുണ്ട്. മാവിലരുടെ കാവുകളിലോ പതികളിലോ ബ്രാഹ്മണിക്കലായ ഒരു കർമ്മവും പഴയകാലത്ത് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ പതി എന്ന് പറയുന്ന വിശാലമായ സങ്കല്പം ഇന്ന് അവസാനിക്കുകയും നാല് തൂണ് നാട്ടി അതിനകത്ത് ദൈവത്തെ കുടിയിരുത്തുന്ന മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന തങ്ങളെപ്പോലെ തന്നെ തങ്ങളോടൊപ്പം തന്നെ തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കേൾക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന തെയ്യങ്ങൾ ഇന്ന് പള്ളിയറ എന്ന് പറയുന്നൊരു സങ്കല്പത്തിലേക്ക്, നല്ല കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടി അതിനകത്ത് ദൈവത്തെ കുടിയിരുത്തുന്ന ക്ഷേത്രമെന്ന് പറയുന്നൊരു സങ്കല്പത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന പുതിയ തന്ത്രങ്ങളിലൂടെ ഹൈന്ദവ സങ്കല്പത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ചിലയിടങ്ങൾ ഈ ഒരു ഗോത്ര ജീവിതത്തിൽ നിന്ന്, ഗോത്ര തനിമയിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അവശേഷിക്കുന്ന കാവുകളെങ്കിലും അതിൻ്റെ ജൈവികതയിൽ നിലനിർത്താൻ പുതിയ തലമുറ തയ്യാറാവണം. ഗോത്ര ആചാരങ്ങൾക്കും ഗോത്ര വിശ്വാസങ്ങൾക്കും വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.